നമസ്കാരം. പ്രാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ മാസം നടക്കുന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരങ്ങളിൽ രണ്ട് മത്സരങ്ങളാണ് ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാരായ ബ്രസീൽ കളിക്കുക. ആദ്യ മത്സരത്തിൽ ഏഷ്യൻ ടീമായ സൗത്ത് കൊറിയയാണ് ബ്രസീലിൻ്റെ എതിരാളികൾ. നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 4:30 ഈ ഒരു മത്സരം അരങ്ങേറുക. പിന്നീട് രണ്ടാം മത്സരത്തിൽ ജപ്പാനെയാണ് ബ്രസീൽ നേരിടുക. ഏതായാലും വരുന്ന ഖത്തർ വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ മത്സര ഷെഡ്യൂളുകൾ നേരത്തെ തന്നെ തീരുമാനിക്കപ്പെട്ടിരുന്നു. നമുക്കറിയാം, വരുന്ന നവംബർ 24 സെർബിയക്കെതിരെയാണ് വേൾഡ് കപ്പിൽ ബ്രസീൽ ആദ്യ മത്സരം കളിക്കുക. ഇതിനു മുൻപ് കേവലം 10 മാത്രമാണ് ബ്രസീലിന് ഒരുക്കങ്ങൾക്ക് വേണ്ടി ലഭിക്കുക. അതായത് നവംബർ 14 താരങ്ങൾ എല്ലാവരും തന്നെ ബ്രസീലിൻ്റെ ക്യാമ്പിൽ ജോയിൻ ചെയ്യുമെന്നാണ് പരിശീലകനായ ടിറ്റെ ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ആ 10 സൗഹൃദ മത്സരങ്ങൾ കളിക്കണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനിലാണ് നിലവിൽ ടിറ്റയും ബ്രസീൽ ടീമും ഉള്ളത്. പ്രധാനമായും പരിക്ക് ഭീതിയാണ് ഇപ്പോൾ ടിറ്റയെ അലട്ടുന്ന ഒരു കാര്യം. ലീഗ് മത്സരങ്ങളും അതുപോലെ തന്നെ യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളും ഒക്കെ കളിച്ചതിന് ശേഷമായിരിക്കും താരങ്ങൾ ബ്രസീൽ ടീമിനോടൊപ്പം അന്ന് ചേരുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ സൗഹൃദ മത്സരങ്ങൾ നടത്തി കഴിഞ്ഞാൽ അത് താരങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുമോ എന്നുള്ളതാണ് ഇപ്പോൾ ടിറ്റയെയും അതുപോലെ തന്നെ ബ്രസീലിൻ്റെ ഫിസിക്കൽ ട്രെയിനറെയും അലട്ടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം. എന്നാൽ സൗഹൃദ മത്സരങ്ങൾ കളിക്കാതിരുന്നാൽ അത് വേൾഡ് കപ്പിലെ പ്രകടനത്തെയും ബാധിച്ചേക്കുമെന്നുള്ള ഒരു ഭയവും ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ റഷ്യൻ വേൾഡ് കപ്പിന് മുന്നേ ബ്രസീലിന് സൗഹൃദ മത്സരങ്ങൾ കളിക്കാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അന്ന് ആവശ്യമായ സമയം എല്ലാ ടീമുകൾക്കും ലഭിച്ചിരുന്നു. പക്ഷേ ഈയൊരു വേൾഡ് കപ്പിന് മുന്നേ സമയം കുറവാണ് എന്നുള്ളതാണ്. എന്നിരുന്നാലും യൂറോപ്പിൽ പരിശീലനം സംഘടിപ്പിക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ഇപ്പോൾ ബ്രസീലിയൻ ടീം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം.